ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ്. ഫേസ് പാക്കായിട്ട് മാത്രമല്ല, നല്ലൊരു ക്ലെൻസറായിട്ടും സ്കിന്ന് നല്ലതുപോലെ മോയ്സ്ചറൈസ് വെക്കാനൊക്കെ ഇത് സഹായിക്കും. നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമായിരിക്കും തൈര്. പക്ഷെ തൈര് എങ്ങനെ യൂസ് ചെയ്താലാണ് റിസൾട്ട് കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ തൈര് യൂസ് ചെയ്തിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ സ്കിൻ ടൈപ്പിനും നല്ല റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പിഗ്മെൻറ്റേഷനും സൺടാനും ഒക്കെ മാറ്റുന്നതിന് പുറമെ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കറുത്ത പാടുകളൊക്കെ മാറാനും ചുളിവുകൾ മാറാനുമുള്ള ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണിത്. തൈര് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട സാധനം കടലമാവാണ്. നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ടുള്ള ഗ്ലോ നിലനിർത്താൻ ഏറ്റവും വില കൂടിയ പ്രോഡക്ട്സൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരൈറ്റമാണ് കടലമാവ്. കടലമാവിലുള്ള ആ ഒരു ആൽക്കലൈസിങ് പ്രോപ്പർട്ടീസാണ് നമ്മുടെ സ്കിന്നിൻ്റെ നഷ്ടപ്പെട്ട നിറവും തിളക്കവും ഒക്കെ തിരിച്ചു പിടിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. തൈരിൽ ഒരുപാട് ഫാറ്റി ആസിഡും ലാക്റ്റിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് വേഗത്തിൽ റിമൂവ് ആക്കാനും നമ്മുടെ പോസിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കെല്ലാം നീക്കം ചെയ്യാനും മുഖക്കുരു വരുന്നത് തടയാനും ഒക്കെ സഹായിക്കും. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് നമ്മുടെ കറുത്ത പാടുകൾ റിമൂവ് ആക്കാനും ഈവൻ സ്കിൻ ടോൺ ആവാനും പുതിയ സ്കിൻ സെൽസ് ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പും പഫിനെസ്സും ഒക്കെ ഇല്ലാതാക്കാനും ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനും ഇതിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ആണ് സഹായിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് തൈരും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. ചെറുനാരങ്ങയുടെ നീര് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കിതിന് പകരമായിട്ട് ഓറഞ്ചിൻ്റെ നീര് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു പാക്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ചെറുനാരങ്ങയുടെ നീരിൽ അടങ്ങിയിട്ടുള്ള ആസിഡൊക്കെ നമ്മുടെ സ്കിന്നിന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നന്നായിട്ട് നിറം വയ്ക്കാനും കരിവാളിപ്പൊക്കെ മാറാനൊക്കെ സഹായിക്കും. പിന്നെ ഇത് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യും. അതുവഴി നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസും ഒക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ കറിയിലിടുന്ന മഞ്ഞളോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും നല്ലത് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നതായിരിക്കും. കടലമാവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ സൺടാനൊക്കെ മുഴുവനായിട്ട് മാറ്റും. കടലമാവിൽ ഉള്ള ആ ഒരു ചെറിയ ഗ്രാനുൾസൊക്കെ നമ്മുടെ സ്കിന്നിന് ദോഷമാവാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അങ്ങനെ ടാനൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ്സും ഷൈനിങ്ങും ഒക്കെ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ നിറവും തിളക്കവും ഒക്കെ മെയിനായിട്ടും നഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കളാണ്. എന്നും ഫേസ് വാഷ് യൂസ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ഈ ഒരു അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കളൊന്നും ഫുള്ളായിട്ട് റിമൂവ് ആവില്ല. അപ്പോൾ ഇതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ കടലമാവ് യൂസ് ചെയ്യുന്നതാണ്. കടലമാവ് നമ്മുടെ സ്കിന്നിൽ അത്രയും ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്നിട്ട് നമ്മുടെ പോസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കും. അതുവഴി ഈ ഒരു ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആവാനും അഴുക്കുകൾ റിമൂവ് ആവാനും പിമ്പിൾസ് കുറയ്ക്കാനും സെബത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. കടലമാവിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടായിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ മുഖത്തെ രോമവളർച്ച കുറയ്ക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ മുഖത്ത് അധികമായിട്ട് ഫേഷ്യൽ ഹെയർസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കടലമാവ് വെച്ചിട്ടുള്ള പാക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്താൽ മതി, മാറ്റം ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏതൊരു പാക്കും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം തന്നെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളുടെ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം ഏതൊരു ഫേസ് പാക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താലും മതി. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് യൂസിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് തേക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിന് മുന്നേ
ആയിട്ട് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പാക്ക് എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ചിലർക്ക് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർ ഈ ഒരു പാക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്കിന്ന് ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കും നോർമൽ സ്കിന്നുള്ളവർക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നും യൂസ് ചെയ്താലും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരൊറ്റ യൂസ് തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും തുടർച്ചയായിട്ട് യൂസ് ചെയ്ത സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.